എല്ലാവർക്കും നമസ്കാരം. രമ്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാവട്ടെ 2021. ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഫേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ 2021 എത്തി നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കൊറോണ വൈറസിന് ഉള്ള വാക്സിൻ എല്ലാവരിലേക്ക് എത്തി എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു ലൈഫ് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞതാവട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇനി മുന്നോട്ടുള്ള ജീവിതം. പിന്നെ വേറെന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും ഇന്നൊരു പ്രത്യേക ഒരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമുക്കൊരു പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിന് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. അത് തന്നെ ഇതുവരെ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലെ എന്താ പറയുക പൊട്ട കാര്യങ്ങളായിട്ടുള്ള എല്ലാം മാറി നല്ലത് തന്നെ ആയിത്തീരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തിന് ആ ഒരു പ്രതീക്ഷയുടെ മാറ്റു കൂട്ടുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നെല്ലാവരും ഹാപ്പി ആയിരിക്കും അല്ലേ. കാരണം പുതിയ കുറേ പ്ലാനിങ്ങും എല്ലാവർക്കും പൊതുവെ എല്ലാ വർഷവും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പുതിയൊരു റെസൊല്യൂഷൻ എടുക്കും. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറും. പക്ഷെ എന്നാലും മാക്സിമം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയ്ക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് തീർക്കുക. അതൊരു നല്ലൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണത്. പിന്നെന്താ വേറെ ഇപ്പോൾ 2020 പറ്റിയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ എല്ലാവരെയും പോലെ തന്നെ നമുക്കും കുറച്ച് പ്രതിസന്ധിയൊക്കെ ഉള്ളൊരു ടൈം തന്നെ ആണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണാൻ പറ്റാതിരുന്ന ഒരു വർഷം തന്നെയാണ് 2020. ഇപ്പം ഞങ്ങളിവിടെ ദുബായിലായതുകൊണ്ട് നമുക്ക് നാട്ടിലുള്ള നമ്മുടെ ആരെയും കാണാൻ പറ്റിയില്ല. ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അമ്മേനെ കാണാൻ പറ്റാത്തത് തന്നെയാണ് ഏറ്റവും വലിയ വിഷമം. അതിപ്പോൾ ഈ വർഷമെങ്കിലും സാധിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് ഈ കോവിഡ് വാക്സിനൊക്കെ എല്ലായിടത്തും എത്തി എന്താ പറയുക അത് സാധിക്കട്ടെ. എത്രയും പെട്ടെന്ന് നാട്ടിൽ വന്ന് അമ്മേനെയും എല്ലാവരെയും കാണാൻ പറ്റണം. അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം ഇപ്പോൾ. പിന്നെ വേറെ എന്താ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വിചാരിച്ചാൽ 2020 നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം പണ്ടൊന്നും ഇതിനെപ്പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് എന്താ പറയുക എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ നേരം പോക്കിനാണെങ്കിലും ഒക്കെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണല്ലോ എന്നുള്ളൊരു ചിന്ത വന്നത്. അങ്ങനെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഒരു മാസം ആകുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ ഫാമിലിയിലേക്ക് 1000 പേര് വന്നു. അത് 1000 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം തന്നൊരു കാര്യം തന്നെയാണ്. എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ പോലും നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു മാസം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ചാനല് മോണിറ്റൈസ്ഡ് ആയി. ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞങ്ങളുടെ സന്തോഷം. പിന്നെ അതൊക്കെ വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സന്തോഷങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് പേര് ഇനിയും എൻ്റെ ഫാമിലിയിലേക്ക് ഒരുപാട് പേര് വരട്ടെ. അങ്ങനെ എന്താ പറയുക എനിക്കറിയാവുന്ന കാര്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ഞാൻ പുതുതായി കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. കാരണം നല്ല നല്ല ഇൻഫർമേഷൻസ് ഹെൽത്തായിട്ടും ബ്യൂട്ടി ആയിട്ടും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ എനിക്ക് സപ്പോർട്ട് ഉണ്ടാവണം. അതെനിക്ക് ഒരു എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ സപ്പോർട്ട് കിട്ടുമ്പോൾ ഒന്നുകൂടി ആ കാര്യം ചെയ്യാനായിട്ട് പുതിയതായി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് കൂടും. അതെല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. അത് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് തോന്നാനുള്ളൊരു കാര്യം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും ഈ വർഷം നടക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ ഈ കോവിഡ് വാക്സിൻ എല്ലാവരിലേക്ക് എത്തിയിട്ട് എല്ലാവരും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്.
എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും സമാധാന സന്തോഷത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് പറയണുള്ളൂ. പിന്നെന്താ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ 2020-ലുള്ള കുറച്ച് മൊമെന്റ്സും അതുപോലെ ഇന്നലെ ഞങ്ങൾ പുലർച്ചെ പോയി എടുത്ത കുറച്ച് വിഷ്വൽസും ന്യൂ ഇയർ വിഷ്വൽസും ഒക്കെ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം എപ്പോഴും. താങ്ക് യു.